ജിഷ്ണുവിന്റെ മരണം സർക്കാർ വലിയ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി ജിഷ്ണുവിന്റെ വീട്ടിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. വിവരങ്ങളുമായി സിജു ചേർന്നുണ്ട്. സിജു, എന്തൊക്കെ കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രി ജിഷ്ണു വിഷയത്തിലും ഒപ്പം തന്നെ നിലവിൽ മാനേജ്മെന്റ് അസോസിയേഷൻ തുടരുന്ന നിലപാടിലും ഒക്കെ പറഞ്ഞത്? തൃശൂർ നെഹ്റു എഞ്ചിനീയറിംഗ് ബോർഡിൽ മാനേജ്മെന്റിന്റെ പീഡനത്തിൽ ആത്മഹത്യ ചെയ്ത ജിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെയാണ് വിദ്യാഭ്യാസ മന്ത്രി എത്തിയത്. സർക്കാർ ഈ സംഭവത്തെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. രജിസ്ട്രാറും കൺട്രോളറും സർവകലാശാല കൺട്രോളറും എത്തി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോപ്പിയടിച്ചെന്നുൾപ്പെടെയുള്ള വാദങ്ങൾ ശരിയല്ലെന്ന കാര്യം സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലെല്ലാം തന്നെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. സർവകലാശാല ഇതുമായി സംബന്ധിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കും. സർക്കാരും ഈ സംഭവത്തെ ഗൗരവമായി കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സ്വാശ്രയ കോളേജുകളിൽ എന്ത് കാര്യങ്ങളാണ് നടക്കുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത്. അതോടൊപ്പം തന്നെ സമരം ചെയ്യാനുള്ള സ്വാശ്രയ കോളേജുകളുടെ നീക്കത്തിനെതിരെയും വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തി. സമരം പിൻവലിക്കണമെന്ന് ഇന്നലെ തന്നെ സമരം പ്രഖ്യാപിച്ചുടൻ തന്നെ സ്വാശ്രയ കോളേജുകളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു മറുപടി അവരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ സമരം ചെയ്യാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ഞാൻ പറഞ്ഞു. അതോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രിയോട് ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ കൃത്യമായി കോളേജ് മാനേജ്മെന്റ് നടത്തിയ പീഡനങ്ങളെ കുറിച്ചെല്ലാം വിവരിച്ചിട്ടുണ്ട്. ജിഷ്ണു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇവർ വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. സൗമ്യ, സിജുവാണ് വിവരങ്ങൾ നൽകിയത്. വിദ്യാഭ്യാസ മന്ത്രി മരിച്ച ജിഷ്ണുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി.